കൽപ്പിച്ചത് എന്നല്ല. നമുക്കറിയാം ഓരോ സാഹചര്യത്തിലും ഓരോന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലാനുള്ളത് ആ സമയത്താണ് ചെല്ലേണ്ടത്. ആ സമയത്ത് ചെല്ലേണ്ടത് ബാത്റൂമിൽ കയറുമ്പോൾ ചെല്ലാൻ പറ്റില്ല, അത് വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ടതാണ്. ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലാൻ പറഞ്ഞതോ അത് ആ സമയത്ത് ചൊല്ലേണ്ടതാണ്. അത് വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ടല്ല, വള്ളി കയറുമ്പോൾ ചൊല്ലേണ്ടതോ അല്ല. ഓരോന്നിനും ഓരോ സമയവും ക്രമവും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. നല്ലതല്ലേ എന്ന ഈ ചോദ്യം, ആ ചോദ്യം മുതലെടുത്തുകൊണ്ടാണ് സമൂഹത്തിലേക്ക് വഴികേട് കടന്നു വന്നത്. അങ്ങനെയാണ് ആളുകളെ പിശാച് പഴപ്പിച്ചത്. എളുപ്പം പഴപ്പിക്കാനുള്ള മാർഗം അതാണ്. ജനങ്ങളെ എളുപ്പം പഴപ്പിക്കാനുള്ള മാർഗം അതാണ്. ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ മദ്യപിക്കൂ എന്ന് പറഞ്ഞാൽ നാട്ടിൽ മദ്യവിരുദ്ധ പ്രവർത്തകരുണ്ടാവും. അവർ ചിലപ്പോൾ മതം തന്നെ ഉണ്ടാവില്ല. അവർക്ക് മദ്യവിരുദ്ധ പ്രവർത്തകർ തന്നെ യുക്തിവാദികളായിരിക്കും. മദ്യ നിരോധനത്തിനെതിരെ അവർ മുന്നിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മദ്യപിക്കൂ എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് പറയും മദ്യം വിഷമാണ്, മാത്രമല്ല വിഷമവുമാണ്, അങ്ങനെ വിഷമമായ ആ മദ്യം നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയാൻ ആളുണ്ടാവും. അത് കേട്ടിട്ട് ചിലപ്പോൾ കുടിയിരുത്തിയെന്നവരാ. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ എളുപ്പം ഒരാളെ വഴിപിഴപ്പിച്ച് കിട്ടാൻ പറ്റിയ മാർഗമാണ്. അത് സ്വലാത്താണ്, ഇത് ദിക്കറാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളോട് പറയുമ്പോൾ ആ അത് സ്വലാത്തല്ലേ നല്ലതല്ലേ, അത് ദിക്കറല്ലേ നല്ലതല്ലേ, ആ വഴിയാണ് ശൈത്താൻ കടന്നു വരിക. ഇത് പറഞ്ഞാലും ചില ആൾക്കാർ വിചാരിക്കുക അതല്ല, അത് മൗലവി വേറെന്തോ ദുരുദ്ദേശത്തോടെ പറഞ്ഞാണല്ല. നേരെ മറിച്ച് ഒരു മുസ്ലിയാർ എങ്ങനെയാ പിഴക്കല്? കള്ളു കുടിച്ചിട്ടാ, മദ്യപിച്ചിട്ടാ, വ്യഭിചരിച്ചിട്ടാ? അല്ല, അതിനേക്കാൾ ഉപരി ഒരു പിശാചിനെ ശൈത്താൻ എങ്ങനെയാ പിഴപ്പിക്കുന്നത് എന്ന് ഒരു മുസ്ലിയാരാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സംശയിക്കണ്ട, കാരണം അത് നന്നായി അറിയുന്നത് ഒരു മുസ്ലിയാർക്കായിരിക്കുമല്ലോ. ഒരു മുസ്ലിയാർ ശൈത്താൻ എങ്ങനെയാ പിഴപ്പിക്കലെന്ന് അപ്പൊ ഒരു മുസ്ലിയാർ തന്നെയും അത് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. മൂപ്പരെ ഒരു മൂഴിയരെ ചെയ്ത്താൻ പറ്റിക്കൽ എങ്ങനെ? കള്ളു കുടിച്ചിട്ടാ മൂഴിയരെ വരി, നമ്മൾ കള്ളുസാപ്പൊന്നും കരുതുന്നു, ലെസ് കുടിച്ചു പോകാൻ പുറത്ത് പാളിച്ചിട്ടേണ്ടി വരുവേ. മൂഴിയരെ അങ്ങനെ കൊണ്ടുപോകില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മൂഴിയരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്കറാക്കുക ആദ്യം, കുറച്ച് ഇടിമുട്ടിണ്ടല്ലോ ആ കജ്ജിൽ, അങ്ങനെ മുട്ടിങ്ങനെ നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീനിൻ്റെ മാതിരി ചുണ്ടാനിയെ കൊടുക്കുക. നമ്മൾ വിചാരിച്ചുമ്പോൾ ഇത് ദാക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും അതിൻ്റെ ചുണ്ടാനിയെ കൊണ്ടുക്കും. അത് ദിക്കറല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദിക്കറ ഭയങ്കര ദിക്കറാണ്. നെറ്റിമല ചൂട്ടുകണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ളാം അടുത്ത അവളെ അടുത്തോട്ടെ ഞമ്മളവിടെ അടുക്കണ്ട. ഓല് പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരെ കൊണ്ട് നിങ്ങൾ അടുക്കണ്ട. കണ്ടോ, അപ്പൊ കൃത്യമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അല്ലേ. ചിലരിങ്ങനെ എപ്പോ നോക്കിയാലും ഇങ്ങനെ ചുണ്ടിറങ്ങിക്കൊണ്ടിരിക്കും, വലിയ ദാക്കിറാണ്. ആളുകൾ മുന്നിൽ വരുമ്പോൾ പഠിച്ചോനെ എന്ത് വലിയ ദാക്കിറാണ്, അത് ഇംഗ്ലീഷ് മീനിൻ്റെ മാതിരിയാണ്. ഇംഗ്ലീഷ് മീൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ അക്വേറിയത്തിലുള്ള ആ കളർ മത്സ്യങ്ങൾ, അതിങ്ങനെ എപ്പോഴും ചുണ്ടിറങ്ങിക്കൊണ്ടിരിക്കും. അത് ഇക്രയല്ല, അതങ്ങനെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് വലിയ ആളാണ്, ഹോജയാണെന്ന് വിചാരിച്ച് കുടുങ്ങിപ്പോകണ്ട. ഇനി അള്ളാഹിലേക്ക് അടുക്കുകയാണെന്ന് വിചാരിച്ചാൽ തന്നെ മൂപ്പരടുത്തോട്ടെ, നമ്മൾ ആ ഭാഗത്തേക്ക് അടുക്കണ്ട. കാരണം എന്താ, ശൈത്താൻ പിഴപ്പിക്കൽ അങ്ങനെയാണ്, പിശാചി കടന്നു വരൽ അങ്ങനെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇല്ലാത്തത് ദീനിലല്ല, ദീനല്ലാത്തത് അവനെ കൊണ്ട് ചെയ്യുക. ദീനാന്ന് വിചാരിച്ച ആൾ ചെയ്യും, ഒരിക്കലും ജീവിതത്തിൽ തൗബ ചെയ്യില്ല, നന്നാകൂല. കാരണം എന്താ, ഇയാൾ നല്ലതാണെന്ന് വിചാരിച്ചാൽ ചെയ്യൽ. ആരെങ്കിലും അത് തെറ്റാണ്, അത് ബിദഅത്താണെന്ന് പറഞ്ഞാൽ, കണ്ടോ ദിക്റിനെ എതിർക്കാൻ വന്നവൻ, സലാത്തിനെ എതിർക്കാൻ വന്നവൻ, ഓ ദിക്റിനെ എതിർക്കുകയാണോ സലാത്തിനെ എതിർക്കുകയാണോ എന്ന് ചോദിച്ച് വലിയ നെടുനീളം പ്രസംഗം നടത്തും. വേണമെങ്കിൽ ക്ലിപ്പിംഗ് പ്രോഗ്രാം തന്നെ നടത്തി കളയും, ക്ലിപ്പിംഗ് പരിപാടി വേണമെങ്കിൽ നടത്തി കളയും, ആരെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചാൽ. ഇല്ലേ, നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ, സുന്നത്തുകളെ കുറിച്ച് പറയുമ്പോൾ, സുന്നത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ, സുന്നത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുമ്പോൾ, ആ സുന്നത്ത് സ്വീകരിക്കുന്നതിന് പകരം ബിദഅത്തിന്റെ പിന്നാലെ ആളുകൾ നെട്ടോട്ടമോടുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനം, ദീനിന്റെ അസുലി എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവൻ അതിനെതിരെ ശക്തമായ പ്രചാരവേലയുമായി, പ്രചണ്ഡമായ പ്രചാരവേലയുമായി ഇത്തരത്തിലുള്ള ആളുകൾ രംഗത്ത് വരുന്നത്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, നമുക്കറിയാം ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത്. നമുക്കറിയാം ചില ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ വളരെ ശക്തമായി ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലുകൾ കുറേ കഹലായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഒരുപാട് തവണകളായി. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ഉദ്ദേശശുദ്ധിയാണ് മാന്യ സഹോദരങ്ങളെ ഉള്ളത്? ഈ ദീനുൽ ഇസ്ലാമിനോട് എന്ത് കടപ്പാടാണ് ഇവർക്കുള്ളത്? ഈ ഇസ്ലാം മതത്തോട് എന്ത് താല്പര്യമാണ് ഇവർക്കുള്ളത്? ഈ ഇസ്ലാമിൻ്റെ ഈ ആദർശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കാര്യത്തിൽ എന്ത് താല്പര്യമാണ് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരിക്കലും ഒരു തരത്തിലുള്ള താല്പര്യവുമില്ല. നേരെ മറിച്ച് ഈ ദീനിൻ്റെ ഏതെങ്കിലും ഒരു ശത്രുവുണ്ടെങ്കിൽ,
മുഹമ്മദ് നബിയെ വിമർശിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ ദൈവവിശ്വാസം തന്നെ ശരിയല്ല, അത് പൂർത്തിയായതല്ല, പൂർണ്ണമല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുവാനും അവർക്ക് ഒത്താശ പാടുവാനും അവർക്ക് പിൻബലം നൽകുവാനും അവരെ സഹായിക്കുവാനുമാണ് ഇത്തരത്തിലാളുകൾ കാര്യമായി പണിയെടുക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ ഏതേത് ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളിലെ ആ ഭാഗങ്ങളിലേക്കെല്ലാം തുറന്നു പിടിച്ച കണ്ണുള്ളവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ. ഇസ്ലാഹി പ്രവർത്തകർ അങ്ങനെയാണ്. ഏതൊരു അധർമ്മം കണ്ടാലും ആ അധർമ്മത്തിനെതിരെ ശബ്ദിക്കുവാനും ഏതൊരു മനുഷ്യൻ്റെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉള്ളിൽ സൂക്ഷിക്കുകയും അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘമാണിത്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മേഖല എന്നത് വളരെ വിപുലമാണ്. വളരെ വിപുലമായ മേഖലയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മേഖല. ഒരേ സമയം തന്നെ ഈ സമൂഹത്തിൻ്റെ സമുദ്ധാരണം, ഈ സമൂഹത്തിൻ്റെ ഉയർച്ച, മുസ്ലിം സമൂഹത്തിൻ്റെ ആദർശപരമായ വിദ്യാഭ്യാസപരമായ ഭൗതികമായ ഉയർച്ച വളർച്ച, അത് ലക്ഷ്യം വെക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഇസ്ലാം എന്തെന്നറിയാതെ പോയ, എന്താണ് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് അറിയാതെ പോയ, ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും സുന്ദരമായ ആശയം എന്ത് എന്ന് പഠിക്കാൻ കഴിയാതെ പോയ അമുസ്ലിങ്ങളായ ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം എന്ത് എന്ന് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത, ആ ബാധ്യത കൂടി ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായൊരു വിങ്ങു തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലുണ്ട്. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ നമുക്കറിയാം കേരളത്തിനങ്ങോളം ഇങ്ങോളം എം എം അക്ബറിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനെ സഹായിച്ചു തന്നില്ലെങ്കിൽ മാന്യമായി ചെയ്യേണ്ട ഒന്നുണ്ടെന്ന് ഉപദ്രവിക്കാതിരിക്കുക. എന്നെക്കൊണ്ട് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്കൊരു സഹായം കിട്ടുന്നത് ഞാൻ തടയാതിരിക്കുകയോ അല്ലെങ്കിൽ അയാളെ സഹായിക്കുന്നതിന് അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സഹായത്തിൽ ഒരു ഇടങ്കോലായി ഞാൻ മാറാതിരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ബാധ്യതയെങ്കിലും നിർവഹിക്കേണ്ടതുണ്ടല്ലോ. പക്ഷേ ഇവിടെ എന്താ നിർവഹിച്ചതെന്നറിയുമോ? എന്താ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിനെതിരെ ശബ്ദിക്കാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് കൈയടി കൊടുക്കാൻ, അവർക്ക് വേണ്ടി വാദിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ആരാണ് അങ്ങനെ ശബ്ദിക്കുന്നത്, അങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇത്തരത്തിൽ നാൽക്കവലകളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ തെറ്റായി ധരിപ്പിക്കുകയും ജനങ്ങളുടെ മുന്നിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ എത്രത്തോളം? ഹിന്ദു ഐക്യവേദിയുടെ അറിയപ്പെട്ട ഒരു നേതാവുണ്ട്, ചിദാനന്ദപുരി സ്വാമി എന്ന പേരിൽ. ആ ചിദാനന്ദപുരി സ്വാമി അദ്ദേഹവും എം എം അക്ബർ സാഹിബുമായി മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് ഒരു ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. ആ ഡിബേറ്റ് നടന്നതിനു ശേഷം ആ പ്രദേശത്തുള്ള ഏതാനും ചില ആളുകൾ നേരെ ചിദാനന്ദപുരിയുടെ അടുക്കലേക്ക് ചെന്നു. എന്തിനാ? ഉഷാറായി. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചു, വളരെ ഉഷാറായി. നിങ്ങൾ മുഹമ്മദ് നബിയെ വിമർശിച്ചു, വളരെ ഉഷാറായി എന്ന് ചിദാനന്ദപുരിയുടെ അടുക്കൽ പോയിട്ട് ചിദാനന്ദപുരിയെ പുകഴ്ത്തി എന്ന് ഞാനല്ല പറയുന്നത്, ചിദാനന്ദപുരിയാണ്. നിങ്ങളൊന്ന് കേൾക്കൂ. ഏതായാലും ഈ മഞ്ചേരി സംവാദത്തിൻ്റെ ശേഷം ആ പ്രദേശത്തുള്ള മുസ്ലിം മതത്തിലെ തന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ നേരിട്ട് കാണാൻ വരികയും അവരുടെ വളരെ സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മഞ്ചേരി സംവാദത്തിൻ്റെ ശേഷം ആ പ്രദേശത്തുള്ള മുസ്ലിം മതത്തിലെ തന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ നേരിട്ട് കാണാൻ വരികയും അവരുടെ വളരെ സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പലരും ഈ കാസറ്റ് നമ്മളോട് ചോദിച്ചിരുന്നു. അന്ന് ഈ സംവിധാനം CD-യിലൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത് അശുദ്ധമായ രീതിയിലായതുകൊണ്ട് തരാൻ പറ്റില്ല എന്നും അവരോട് പറഞ്ഞു, വ്യക്തമല്ലാത്തത് കൊണ്ട്. മാത്രമല്ല, അവരോട് പറഞ്ഞു ഇവർ പ്രസിദ്ധീകരിക്കും, ബാക്കിയെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കുകയായിരിക്കും എന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ കേവല യാഥാർത്ഥ്യങ്ങളാണ് ഈ പറയുന്നത്. കണ്ടോ, ചിദാനന്ദപുരി സ്വാമിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ഉത്തരം പറയുന്ന സമയത്ത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയാണ്, സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ അക്ബർ വന്നു പോയെങ്കിലും ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചെങ്കിലും അങ്ങനെ വിമർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ നാട്ടിൽ തന്നെ മുസ്ലിങ്ങളായ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ എൻ്റെ അടുക്കൽ വരികയും എന്നെ വല്ലാതെ പുകഴ്ത്തുകയും വളരെ നന്നായി എന്ന് പറയുകയും ചെയ്തു എന്ന്. ഈ ചിദാനന്ദപുരി സ്വാമി ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാ. അദ്ദേഹം കളവ് പറഞ്ഞതാണെങ്കിൽ പോയി ചോദ്യം ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് കളവാണെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. അദ്ദേഹം ജീവിച്ചിരിക്കുകയാണോ? അപ്പോൾ ഒരാൾ ഇസ്ലാമിനെ, ദീനിനെ, ഖുർആനെ വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ
ആ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തോടുള്ള വിരോധം, ആ വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾ തയ്യാറാകുന്നു എന്ന് വരുമ്പോൾ ഇവരുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചിരിക്കുന്നു. ആരെയാണ് ഇവർ പരിഗണിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്? ഏത് ഖുർആനിന് വേണ്ടിയാണ് ഇവർ വാദിക്കുന്നത്? ഏത് പ്രവാചകന് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്? ഏത് ഇസ്ലാമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നാലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമാണ്! യാഥാർത്ഥ്യത്തോടെ, യാഥാർത്ഥ്യ ബോധത്തോടെ ഇവിടുത്തെ മാധ്യമ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പരസ്യമായി ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീഡികളിലൂടെയും അതുപോലെ തന്നെ വിഷ്വൽസുകളിലൂടെയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണിതെങ്കിൽ ഇവരുടെ ആത്മാർത്ഥതയെ, ഇവരുടെ ഉദ്ദേശശുദ്ധിയെ പരിശോധിക്കേണ്ടതുണ്ട്. അത് മാത്രമാണോ? അല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനെ പിച്ചിച്ചീന്താൻ ധൈര്യം കാണിച്ചവർ, വിശുദ്ധ ഖുർആനിന്റെ ഓരോ താളുകളും പറിച്ച്, വിശുദ്ധ ഖുർആനിന്റെ ഓരോ താളുകളും പറിച്ച് കീറിയിട്ട് വാർക്കൽ കെട്ടിടത്തിന്റെ